ഇത് ആക്ച്വലി അങ്ങനെ ഒരു നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനെൻ്റെ എഴുത്ത് തന്നെ ഇപ്പം ഞാനന്ന് പടം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ എഫ് ബിയിലൊക്കെ ഒന്ന് ഒത്തിരി കമൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇവരെ മറക്കല്ലേ, ഇന്ന ആൾക്കാരെ ഓർക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പരമാവധി നമ്മൾ പടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ആരെങ്കിലൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു രണ്ടര മണിക്കൂറിൻ്റെ ഒരു പടത്തിൽ ഒരു വലിയ കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ ചിലപ്പം നമുക്ക് സാധിച്ചു വരില്ല. എന്നാൽ പോലും ആരും ഒരു പരാതി പറയാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തോന്നുന്നത്. നമ്മുടെ പ്രളയം ഇങ്ങനെയായിരുന്നു എന്നായിരിക്കും എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ സാധാരണക്കാരുടെ തന്നെ കഥകളാണ്. ഇപ്പോൾ ഇതിനകത്ത് ആരും എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ പരിപാടികളൊന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും സ്വന്തം ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഫ്ലഡ് കാരണം ഒരാളുടെ ലൈഫിൽ, അയാളുടെ പാരൻസ്, അയാളുടെ ഫാമിലി, അവർക്ക് പറ്റുന്നതിനെ എങ്ങനെ അവരെ അവരെ വെള്ളപ്പൊക്കത്തിൽ രക്ഷിക്കാൻ ചിന്തിക്കുന്നത് വളരെ സാധാരണക്കാരായ നമ്മൾ എല്ലാവരും ചെയ്ത സെയിം പരിപാടിയുടെ ഒരു സിനിമ ചെയ്യാണ്, സിനിമ ചെയ്തൊരു സിനിമ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇതിലെവിടെയാണ് ഞാനിന്ന് തോന്നാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കാണുന്ന എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഇത് ഞാനാണെന്ന് തോന്നുന്നു, ഏതെങ്കിലും ഒരു ഒരു കഥാപാത്രത്തിൽ. അങ്ങനെ ഒരു പരാതി വരാതിരിക്കട്ടെ, വരുവാണെങ്കിൽ നേരിടാമെന്ന് എന്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. നമസ്കാരം. ഇതിലങ്ങനെ ചെറിയ വേഷം വലിയ വേഷം ഒരു ആക്ടറും കണ്ടിട്ടില്ല. ബിക്കോസ് ഇതൊരു സിനിമയായിട്ട് വരാൻ വരുന്നെന്ന് ജൂഡ് അറിയിച്ചപ്പോൾ തന്നെ ചില സിനിമകൾക്ക് നമ്മൾ ഭാഗമാകുമ്പോൾ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആയി നമ്മൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊക്കെ പല പല കാരണങ്ങളുണ്ടാകും. പക്ഷേ ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ഡോക്യുമെൻ്ററി വേർഷൻ ആവാതെ, ഒരു ഫിക്ഷൻ അതിൽ നിന്ന് ചോർന്ന് പോകാതെ ഒരു വലിയ കഥ പറയണം. കാര്യം കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേറ്റം വരെ ഒരേപോലെ ഏവരും ബാധിക്കപ്പെട്ട ഒരു ദുരന്തമായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ വരുമ്പം അതിനോടുള്ളൊരു സത്യസന്ധത ചോർന്നു പോകാതെ തന്നെ അതൊരു കൊമേഴ്ഷ്യൽ ചലച്ചിത്രമായി മാറ്റുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്രയും മഴ ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഇതുപോലെ ഞാൻ വണ്ടിയിലെ ഒരു ഡ്രൈവറിൻ്റെ വേഷമാണ്, ഫുൾ ടൈം വണ്ടിക്കാതെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും വലിയ സിനിമ ചെറിയ വേഷമാണെങ്കിൽ അങ്ങനെ വന്ന് വരാൻ പറ്റിയത്. എന്താണ് ഇത് കാണുന്ന വ്യക്തികൾക്ക് എനിക്ക് തോന്നുന്നത് ഓർമ്മകൾ ചിലപ്പോൾ വേദനിപ്പിക്കുന്നതാവാം തീർച്ചയായിട്ടും. അതായത് എന്തെങ്കിലുമൊക്കെ അവർക്ക് റിലേറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമയിൽ കാണാൻ പറ്റും. അതുതന്നെയാണ് ഈ സിനിമയിലൂടെ നമ്മളും നോക്കിക്കാണുന്നത്. ടോബി പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെ നമ്മൾ എന്തൊക്കെയോ ഒരേപോലെ അല്ലെങ്കിൽ ഒന്നിച്ച് നിന്ന് ഒരു കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് മറന്നു, കോവിഡ് വന്നു, പിന്നെ നമ്മൾ ഓർത്തു, എന്താ അറിയില്ല. എനിവേസ് അപ്പം ആ ഒരു നല്ലൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ സിനിമ എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തും.